السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد رحمة للعالمين. وعلى آله وصحبه أجمعين. بمحمد المختار يا مولائي خير الأنام وسيد الشفاء وبسيد الصديق ثم بسيدي عمر المفدى ثاني الخلفاء وبسيدي وسمانا ثم بسيدي زوج البطول علي ذي الهيجاء رضوان ربي دائما يغشاهم ما ناهت الورقاء بالبطحاء مؤمنين عليه മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ജീവിതത്തിൽ പകർത്തണം. ഇത്തിബാ എന്ന് പറയുന്നതും ഇത്താഅത്ത് എന്ന് പറയുന്നതും രണ്ടാണ്. ഇത്താഅത്ത് എന്ന് പറഞ്ഞാൽ അനുസരണമാണ്, ഇത്തിബാ എന്ന് പറഞ്ഞാൽ അനുകരണമാണ്. ഇത്താഅത്തിന്റെ സന്ദർഭത്തിൽ എന്തിനു വേണ്ടിയാണെന്ന് ചിന്തിക്കാം, എന്നാൽ ഇത്തിബായിൽ എന്തിനാണത് എന്ന് ചിന്തിക്കേണ്ടതില്ല. കുപ്പിക്ലാസ്സിൽ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാലേ ബഹുമാനപ്പെട്ട ഹാഫിളു സഹബി റളിയല്ലാഹു അൻഹു തന്റെ അത്തിബ്ബുൻ നബവിയിൽ ഉന്നനബിക്ക് ഒരു കുപ്പിക്ലാസ് ഉണ്ടായിരുന്നെന്നും ആ കുപ്പിക്ലാസ്സിലാണ് നബിതങ്ങൾ വെള്ളം കുടിച്ചിരുന്നത് എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് അതിന്റെ കാരണം. അപ്പൊ കുപ്പിക്ലാസിനേക്കാൾ നല്ലത് മണ്ണിന്റെ ക്ലാസ് അല്ലേ എന്ന് ചോദിച്ചാൽ യുക്തിക്ക് അതിൽ സ്ഥാനമല്ല. കുപ്പിക്ലാസ്സിൽ കുടിച്ചോളാ മര്യാദക്ക്, കുഞ്ഞിനബി അങ്ങനെ കുടിച്ചിട്ടുണ്ട് എന്ന തന്നെ കാരണം. അതില് മറ്റു ചിന്തകൾക്കൊന്നും അവകാശമില്ല, അതിനാണ് ഇത്തിബാ എന്ന് പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്താഅത്ത് ചെയ്താൽ പോരാ, ഇത്തിബാ തന്നെ ചെയ്യേണ്ടതാണ്. നബിതങ്ങൾ നടന്നതുപോലെ നടക്കണം, പുണ്യനബി സംസാരിച്ചതുപോലെ സംസാരിക്കണം, നബിതങ്ങൾ ചിരിച്ചതുപോലെ ചിരിക്കണം. ഇന്നമാക്കാന യതബസ്സമു, അള്ളാന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിക്കലായിരുന്നു പതിവ്. അവിടുന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും പൊട്ടിച്ചിരിച്ചിട്ടില്ല. ലം യുറാദു റാസുഹു, അള്ളാന്റെ റസൂല് അണപ്പല്ല് കാണുന്ന തരത്തിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിരിച്ചിട്ടില്ല. അങ്ങനെ ഇഞ്ചോടിഞ്ച് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിനു ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരിക്കൽ ഒരു ഭിത്തിഹ് കിട്ടി, ഒരു ബത്തക്ക, ഒരു ആപ്പിള്. കുറെ സമയം ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് വലതു വശത്തിരിക്കുന്ന ആൾക്കത് കൊടുത്തു. സഹാബാക്കൾ ചോദിച്ചു, അല്ലയോ അബ്ദുല്ലാഹി ബിനു ഉമർ, നിങ്ങൾ ആപ്പിള് കഴിക്കലില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അബ്ദുല്ലാഹി ബിനു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹാബ ആപ്പിള് കഴിക്കാത്തത് കൊണ്ടല്ല, അള്ളാന്റെ റസൂൽ എങ്ങനെയാണ് ആപ്പിൾ മുറിച്ചത് എന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. നബിതങ്ങൾ അമ്മ ജീവിതത്തിന്റെ ഭാഗമാവണം. സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ
എത്ര പഠിച്ചാലും അവസാനിക്കാത്ത വിഷയം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിലെ ഏറ്റവും നല്ല മണ്ണ് മദീനയുടെ മണ്ണാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മദീന നമ്മുടെ ഒരു ആവേശമായിട്ട് മാറണം. ഷഹഫ് എന്നാണ് ആവേശം എന്നുള്ളതിന് പറയാ. സ്നേഹത്തിന്റെയും താല്പര്യത്തിന്റെയും ഏഴാമത്തെ ദശയാണ് യഥാർത്ഥത്തിൽ ഷഹഫ് എന്ന് പറയുന്ന ആവേശം. മദീന നമ്മുടെ ഒരു ആവേശമായി മാറണം. ദുനിയാവിലെ ഏറ്റവും നല്ല മണ്ണ് മദീനയുടെ മണ്ണാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഫ്ളലു തുർബത്തുൽ അർളി തുർബത്തുൽ മദീന, ഭൂമിയിലെ മണ്ണുകളിൽ വെച്ച് ഏറ്റവും നല്ല മണ്ണ് മദീനയുടെ മണ്ണാണ്. ഒരു മണ്ണിന്റെ പ്രത്യേകത ആ മണ്ണിലുണ്ടാവുന്ന എല്ലാ സാധനത്തിനുണ്ടാവുന്നതാണ്. അതുകൊണ്ട് ഭൂമിയിലെ ഏറ്റവും നല്ല കല്ല് മദീനത്തെ കല്ലാണ്. ഭൂമിയിലെ ഏറ്റവും നല്ല ഈത്തപ്പന മരം മദീനയുടെ ഈത്തപ്പനയാണ്. ഭൂമിയിലെ ഏറ്റവും നല്ല ഈത്തപ്പഴം മദീനയുടെ ഈത്തപ്പഴമാണ്. അജുവ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് പ്ലാന്റ് ഉണ്ടാക്കിയിട്ട് മദീനയുടെ പുറത്ത് അജുവ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് മദീനത്ത് നിന്ന് മണ്ണ് കൊണ്ടുപോയിട്ടാണ് ഉണ്ടാക്കുക. ആ മണ്ണിലുണ്ടാവണം, അപ്പോഴാണ് അജുവാവുള്ളൂ. അഫ്ളു തുർബത്തുൽ അർളി തുർബത്തുൽ മദീന. മക്കം ഫത്ഹിന്റെ സന്ദർഭത്തില് മക്കം ഫത്ഹായി കിട്ടിയപ്പോ മദീനക്കാർ കരഞ്ഞു എന്നാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, മദീനക്കാരെ നിങ്ങൾ കരയുന്നത് മക്കം എന്ന എന്റെ നാട് ഫത്ഹായതു കാരണം ഞാനിനി മദീനയിലേക്ക് മടങ്ങിപ്പോരില്ലെന്നു കരുതിയാണോ? മദീനക്കാര് പറഞ്ഞു, അതെ നബിയെ, നിങ്ങൾ മദീനയിലേക്ക് മടങ്ങി വരില്ലെന്ന് കരുതിയാണ് ഞങ്ങൾ കരയുന്നത്. ലൗലൽ ഹിജ്റത്തു ലകുന്തു മിനൽ അൻസാർ ഹബീബുന ത്വഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൗലൽ ഹിജ്റത്തു, ഹിജ്റ ഇല്ലായിരുന്നു എങ്കിൽ ലകുന്തു മിനൽ അൻസാർ, ഞാൻ അൻസാരിയായിരുന്നു. മക്കയിൽ വന്നതിനു ശേഷം അള്ളാഹു എന്റെ ജീവിതത്തിൽ മക്കയിൽ വന്ന് മദീനയിലേക്ക് ഹിജ്റ വരണമെന്ന് കണക്കാക്കിയത് കൊണ്ട് മക്കയിൽ വന്ന് ഞാൻ മദീനയിലേക്ക് പോന്നതാണ്. യഥാർത്ഥത്തിൽ എന്റെ നാട് മദീനയാണെന്നർത്ഥം. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്രാ. ഈ മണ്ണിൽ നിന്ന് നിങ്ങളെ നാം സൃഷ്ടിച്ചു, ഈ മണ്ണിലേക്ക് തന്നെ അടക്കം ചെയ്തിരിക്കുന്നു എന്ന ആയത്തിന്റെ തഫ്സീറിൽ കാണാം. ഒരു മനുഷ്യനെ എവിടെ നിന്നാണോ സൃഷ്ടിക്കാൻ വേണ്ടി മണ്ണുപയോഗിച്ചത്, ഒരു മനുഷ്യന്റെ അടിസ്ഥാന റുക്കിന്, അടിസ്ഥാന എലമെന്റ് മണ്ണിന്റെ ഏത് ഭാഗത്തിൽ നിന്ന് ശേഖരിച്ചതാണെങ്കിൽ അതേ മണ്ണിൽ തന്നെ അവൻ അടക്കം ചെയ്യുന്നതാണ്. അത് ബറിൽ നിന്നാണെങ്കിൽ അവൻ ബറിൽ മരിക്കും, ബഹറിൽ നിന്നാണെങ്കിൽ അവൻ അടക്കം ചെയ്യാൻ കടലിലെത്തിക്കുന്നർത്ഥം. എവിടുന്നാ സ്വീകരിച്ചത്, അവിടെ അടക്കം ചെയ്യും. പുണ്യനബിയുടെ മണ്ണ് മദീനയുടെ മണ്ണാണ്. ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവക്കാർ മദീനക്കാരാണ്. അതുകൊണ്ട് മദീനയായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് എപ്പോഴും വേണം. മദീന നമ്മുടെ ഒരു ആവേശമായി മാറണം. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹു മദീനയിൽ ദർസ് നടത്തുന്ന സമയത്ത് 40-ലധികം തവണ മാനവരുടെ കാലിൽ തേള് വന്ന് കുത്തുന്നത് കണ്ട അബൂ ഹനീഫ ഇമാമിന്റെ ശിഷ്യന്മാര് ചോദിച്ചു, അത്ര അല്ലയോ ഗുരു, അങ്ങയുടെ കാലിൽ തേള് വന്ന് കുത്തിയിട്ട് എന്താണ് നിങ്ങൾ കാലണക്കാത്തതെന്ന് ചോദിച്ചപ്പോ, അള്ളാന്റെ റസൂല് കിടന്നുറങ്ങുന്ന മദീനയിൽ ഞാൻ എങ്ങനെ അസ്വസ്ഥനാകാനാണെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഹനീഫത്തൽ കൂഫി. താൻ മറവ് ചെയ്യപ്പെട്ട സ്ഥലത്ത് വെച്ച് 40,000 ഹത്ത ഓതി തീർത്തിട്ടുണ്ട് അബൂ ഹനീഫ ഇമാമ്. മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന സ്ഥലത്ത് വെച്ച് 40,000 ഹത്ത ഓതി തീർത്തിട്ടുണ്ട്. അങ്ങനത്തെ ആ ഒരു വലിയ മനുഷ്യൻ വഫാത്താകുന്നതിന്റെ മുമ്പായി പുണ്യനബിയെ മദഹ് ചെയ്തുകൊണ്ട് ഒരു ഗാനം രചിച്ചിട്ടുണ്ട്, ഖസീദത്തുന്നുമാനിയ എന്ന ബൈത്ത്.
ആ ബൈത്തിന്റെ ഏറ്റവും അവസാന ഭാഗങ്ങളിലായി മഹാനവറുകൾ പറയുന്ന ഒരു സത്യമുണ്ട്. അള്ളാഹുവിന്റെ റസൂലേ, അബൂ ഹനീഫാക്ക് നാളെ മരിച്ചു വരുമ്പോ കൊണ്ടുവരാൻ ഒന്നുമില്ല നബിയേ, അങ്ങയോടുള്ള സ്നേഹമല്ലാതെ. മരണപ്പെട്ട് തന്റെ ഖബറുള്ള സ്ഥലത്ത് നിന്ന് 40,000 ഹത്തം തീർത്ത മനുഷ്യൻ വഫാത്തിന്റെ മുമ്പ് പറഞ്ഞൊരു വാക്കാണ്, നബിയെ നാളെ ഞാൻ മഹ്ഷറിലേക്ക് വരുമ്പോ ഒന്നും കൊണ്ടുവരാനില്ല എന്റെ അടുത്ത്, നിങ്ങളോടുള്ള ഇഷ്ടമല്ലാതെ വേറൊന്നുമില്ല. സയ്യിദുന അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു നമുക്ക് പാഠമാകണം. ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മദീനയിലൂടെ ഒരിക്കൽ പോലും ചെരിപ്പ് ധരിച്ച് നടന്നിട്ടില്ല എന്ന് മഹാനവറുകളുടെ മനാക്കിബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടിയല്ലാതെ എന്റെ ഭാര്യയുമായി ഇണചേർന്നിട്ടില്ല. ബഹുമാനപ്പെട്ട ഖാദിയാദ് റളിയല്ലാഹു അൻഹു തന്റെ കിതാബ് ശിഫാ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ആദ്യ ഭാഗത്ത് ഈ സംഭവം പറയുന്നുണ്ട്. ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം എന്റെ ഭാര്യയുമായി ഇണചേർന്നത് മുഹമ്മദ് നബിക്ക് വേണ്ടിയാണ് എന്ന് സയ്യിദന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു. നാളെ മഹ്ശറിൽ കോടിക്കണക്കിന് മനുഷ്യന്മാര് അണിനിരന്ന് നിൽക്കുമ്പോ 120 വരികൾ സ്വർഗത്തിലേക്ക് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് 90 വരികൾ പുണ്യ നബിയുടെ ഉമ്മത്തായിരിക്കുമെന്നും, ഇന്നീ മുകാസിറും ബിക്കും അൽ ഉമമൽ മാദിയ, കഴിഞ്ഞുപോയ ഉമ്മത്തുകൾക്കിടയിൽ നിങ്ങളുടെ പെരുപ്പം കണ്ട് ഞാൻ അഭിമാനം പറയുന്നതാണെന്ന് തോഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നാളെ മഹ്ശറയില് ഈ നിൽക്കുന്നതൊക്കെ എന്റെ ഉമ്മത്താണ് എന്ന് പറഞ്ഞ അഭിമാനം പറയുന്ന വരിയിൽ നിർത്താൻ അള്ളാഹുവേ എനിക്ക് കുട്ടിയെ തരണേ എന്ന് വിചാരിച്ചിട്ടല്ലാതെ ഞാൻ എന്റെ ഭാര്യയുമായി ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഇണ ചേർന്നിട്ടില്ലെന്ന് സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. ഖാദിയാദ് റളിയല്ലാഹു അൻഹു തന്റെ കിതാബ് ശിഫയുടെ ആദ്യ ഭാഗത്ത് ഇതുപോലെ ഒരുപാട് പ്രസ്താവനകൾ പറയുന്നുണ്ട്. സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, പുണ്യ നബിയേ, എന്റെ വാപ്പയായ അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങളുടെ യടാപ്പയായ അബൂ ത്വാലിബ് ഇസ്ലാം സ്വീകരിക്കുന്നതാണ്. എന്റെ വാപ്പ മുസ്ലിമാകുന്നതിനേക്കാൾ നിങ്ങളുടെ അളാപ്പ മുസ്ലിമാകലാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ലയോ അബൂബക്കർ സിദ്ദീഖ്, നിങ്ങളുടെ വാപ്പ മുസ്ലിമാകുന്നതിനേക്കാൾ എന്റെ അളാപ്പ മുസ്ലിമാകുന്നത് നിനക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവാൻ കാരണമെന്തേ? ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ അതല്ലേ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാകുക എന്ന് ചോദിച്ചു. അതേ പറഞ്ഞു, എന്നാ അതന്നെ എനിക്കും ഇഷ്ടം എന്ന് പറഞ്ഞു. നിങ്ങൾ അളാപ്പ മുസ്ലിമാകലാണല്ലോ, എന്റെ വാപ്പ മുസ്ലിമാകുന്നതിനേക്കാൾ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാകുക, അത് ശരിയാണ് പറഞ്ഞു, എന്നാ അതന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിതങ്ങളോട് നമ്മൾ ഇഞ്ചോട് ഇഞ്ച് ചാണോട് ചാണ് ഇഷ്ടമുള്ളവരും പിന്തുടരുന്നവരുമായിരിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലെ ഒരു സംഭവവും അവിചാരിതമായി ഉണ്ടായതല്ല, എല്ലാം വിചാരിതങ്ങളാണ്. സുബ്ഹിന്റെ അല്പം മുമ്പ് റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ച സുബ്ഹിയുടെ അല്പം മുമ്പ് നബിതങ്ങൾ ഭൂമിയിലേക്ക് വന്നു. എന്തിനാ സുബ്ഹിന്റെ മുമ്പ് വന്നത്? സുബ്ഹിന്റെ ശേഷമാണെങ്കിൽ ഒന്നുകൂടി സൗകര്യമല്ല അത്? അബ്ദുൽ മുത്തലിബിനോട് പോയി വിവരം പറയാനൊക്കെ നല്ലത് നേരം വെളുത്തിട്ടാണല്ലോ. അതങ്ങനെ അവിചാരിതമായി സംഭവിച്ചതാണെന്ന് ഒക്കെ നിർവാഹമല്ല, കാരണം ഇത് നബിതങ്ങളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നും അവിചാരിതല്ല. ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയാണ്, രാത്രികളിൽ വെച്ച് ഏറ്റവും നല്ല രാത്രി വെള്ളിയാഴ്ച രാവാൻ. ഒരു മനുഷ്യൻ ഈമാനിൽ നിന്ന് അകന്നു പോകുമ്പോ ആദ്യം അവന് നഷ്ടപ്പെട വെള്ളിയാഴ്ച രാവായിരിക്കുന്നേ ഇമാം ഷഹറാനി റളിയല്ലാഹുവിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാള് അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന്, സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് ഒരാൾ അകന്നു പോകുമ്പോ ആദ്യം അവന് വെള്ളിയാഴ്ച രാവ് നഷ്ടപ്പെടുന്നതാണ്. വെള്ളിയാഴ്ച രാവ് ഒരു ഉപകാരത്തിലും പെടാതെ പോവുക.
പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകൃതമുള്ള രാത്രിയാണ് വെള്ളിയാഴ്ച രാവ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രകൃതമുള്ള സമയമാണ് സുബ്ഹിയുടെ അല്പം മുമ്പുള്ള സമയം. ഏത് രോഗത്ത് കിടക്കുന്ന ആൾക്കും വെള്ളിയാഴ്ച ഒരു ആശ്വാസം ഉണ്ടാവും. വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകമായ ആശ്വാസം ഉണ്ടാവും. സുബ്ഹിന്റെ അല്പം മുമ്പ് ഏത് രോഗികൾക്കും ആശ്വാസം ഉണ്ടാവും. കാരണം അത് പുണ്യനബിയുടെ പ്രകൃതമുള്ള സമയമാകുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ അള്ളാഹുവിന്റെ റസൂല് ജനിച്ച സമയത്ത് തന്നെ ജനിക്കുക എന്നതാണ് സുബ്ഹിന്റെ മുമ്പ് എഴുന്നേൽക്കുന്നതിന്റെ പ്രത്യേകത. ലോകത്ത് അറിയപ്പെട്ട മനുഷ്യരെല്ലാം, നല്ലവർ എന്ന് അംഗീകരിക്കപ്പെട്ട എല്ലാ മനുഷ്യരും സുബ്ഹിന്റെ മുമ്പ് ഉണരുന്നവരായിരുന്നു എന്ന് കാണാം. മദീന പാഷൻ നമുക്ക് നൽകുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട്. വളു ദായിമാകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത വളുവോടുകൂടി മരിക്കാൻ പറ്റും തന്നെ. വളു ദായിമാക്കണമെന്ന് നമ്മളാണ് വിചാരിച്ചാൽ അത് അത്ര പ്രയാസമുള്ള ഒരു കാര്യമൊന്നല്ല. ഉറങ്ങിയവന്റെ വളു ഉണർച്ചയോടുകൂടെയാണ് മുറിയുന്നത് എന്നാണ്. ഉറക്കത്തിൽ വളു മുറിയണില്ല എന്നാ. ഒരാൾ ഉറങ്ങണ സമയത്ത് വളു ഉണ്ടാക്കി, അവന്റെ ഒലു യഥാർത്ഥത്തിൽ മുറിയുന്നത് എപ്പോഴാണോ ഉണരുന്നത് അപ്പോഴാണ്. ഉണർന്ന അപ്പം മുറിയും, പിന്നെ വേറെ ഒലു ഉണ്ടാക്കണം. അങ്ങനെയാണ്. അപ്പൊ ഉറക്കത്തിൽ ഉറങ്ങുന്ന സമയത്ത് ഒരാൾക്ക് ഒലു ഉണ്ടെങ്കിൽ ഉറക്കത്തിൽ അവൻ ഒലു ഉള്ളവനാണ്. യാത്രയില് 12 രൂപയ്ക്ക് 15 രൂപയ്ക്ക് ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിയാൽ 2 ഒലു ചെയ്യാനുള്ളത് ഉണ്ടാവും. വേണ്ട, ഇനി ഒരു ഒലു ഉണ്ടാക്കുക നോക്കാം. 15 രൂപയ്ക്ക് ഒലുവോടുകൂടി മരിക്കാൻ പറ്റുമെങ്കിൽ എത്രങ്ങാനും പൈസ നമ്മൾ ചെലവാക്കുന്നുണ്ട്. എന്താ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിക്കാണ്ട് നമുക്കൊന്ന് ഒലു ഉണ്ടാക്കിയാല്? ഒലു ദായിമാക്കിയാലുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഒലുവോടുകൂടെ മരിക്കാം എന്നത് തന്നെയാണ്. മാത്രല്ല, ഒലു വളരെ വലിയ ഒരു സംരക്ഷണം നമുക്ക് നൽകും. നമ്മളൊരു ഒലുള്ള മനുഷ്യനാണെങ്കിൽ പല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ആ ഒലു നമ്മളെങ്ങനെ പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കും. പല നോട്ടങ്ങളിൽ നിന്ന്, പല ശ്രദ്ധകളിൽ നിന്ന്, പല തൊടല്, പല ചാരല്, അതിനൊക്കെ നമുക്ക് ഒഴിവായി നിൽക്കാൻ നമ്മുടെ ആ ഒലു നമുക്ക് ഇങ്ങനെ സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്ന. ലോകത്ത് ഏറ്റവും മനുഷ്യന് സംരക്ഷണം നൽകുന്ന ഇബാദത്ത് നിസ്കാരവും അനുബന്ധമാണ്. ഇന്നസ്സലാത്ത തൻഹാനിൽ ഫഷാഇ വൽ മുങ്കർ. തീർച്ചയായും നിസ്കാരം ഫഷാഇ മുങ്കറിനെ തൊട്ട് തടയുന്നതാണ്. നിസ്കരിക്കുന്നവൻ തടയും എന്നല്ല, നിസ്കാരം തടയുന്നാണ് സ്വലാത്ത്. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഷ ഇവൽ മുങ്കർ. നിസ്കാരം എന്ന പ്രവർത്തനം ഒരാൾക്കുണ്ടെങ്കിൽ തന്നെ ഫഷ മുങ്കർ അവനിൽ നിന്ന് ഒഴിഞ്ഞു പോകും. അതുകൊണ്ട് ഒലു ദാഹിമാക്കുക എന്നുള്ളത് എല്ലാവരും ശീലിക്കേണ്ട ഒരു കാര്യമാണ്. ഒലുവോടുകൂടെ അവന് മരിക്കാൻ പറ്റും. മലക്കുകൾ സന്തോഷത്തോടുകൂടെ അവന്റെ അടുക്കൽ വരും. ഒലുവിന്റെ വാസന എപ്പോഴുണ്ടായിരിക്കും. ഒലു ദായിമ എന്ന ആളുകളെ ഖിയാമത്ത് നാളിൽ ഇന്ന ഉമ്മത്തി യുദഊന യൗമൽ ഖിയാമത്തി ഉറം മുഹജ്ജലീന മിൻ ആസാരിൽ ഉലു. മഹ്ശറില് ഖിയാമത്ത് നാളില് കോടാനക്കോടി മനുഷ്യന്മാർ ഒരുമിച്ച് കൂടുന്ന വൻ സഭയിൽ എല്ലാവർക്കും അടയാളം ഉണ്ടാവുന്നതാണ്. അടയാളമില്ലാത്ത ആരും ഉണ്ടാവില്ല. പള്ളിയിൽ നിന്ന് ബങ്ക് വിളിക്കുന്നവൻ മഹ്ശറയിൽ വരുമ്പോ അവന്റെ തല ഉയരത്തിൽ കാണപ്പെടുന്നതാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഇങ്ങനെ നിരനിൽക്കുമ്പോ ചില ആൾക്കാരെ തല കാണാൻ അങ്ങനെ ഉയരത്തിൽ, അവർ പള്ളിയിൽ ബങ്ക് വിളിക്കുന്ന ആളുകളായിരിക്കുമെന്നാ. നാളെ മഹ്ശറയിൽ കോടിക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുമ്പോ ഉദോഇന്റെ അടയാളം കൊണ്ട് മുഖവും കൈകാലുകളും വെളുത്തവരായി ഉദു ഉണ്ടാക്കുന്ന ആളുകൾ കാണപ്പെടുന്നതാണെന്ന് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലവർക്ക് മാത്രമല്ല ഉണ്ടാകുക അടയാള, ചീത്തവർക്കുണ്ടാവും. കള്ള് കുടിക്കുന്നവൻ, മദ്യപാനി മഹ്ശറയിൽ വരുമ്പോ മദ്യം കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചീഞ്ഞു നാറുന്ന പാത്രവുമായി അവൻ വരുന്നതാണ്. കള്ളൻ വരുന്നത് തൊണ്ടി മുതലുമായാണ്. വ്യഭിചാരി നാളെ മഹ്ശറയിൽ വരുന്നത് അവന്റെ ഗുഹ്യത്തിലൂടെ ചീഞ്ഞ ഒരു ചലമിങ്ങനെ ഒലിപ്പിച്ചുകൊണ്ടാണെന്നും അതിന്റെ ദുർഗന്ധം കിലോമീറ്ററുകളോളം ദൂരത്തേക്ക് അടിക്കുന്നതാണെന്നും
നരകത്തിൽ അവന്റെ തൊട്ടടുത്തുള്ളവൻ വരെ വ്യഭിചാരിയെ വാസന കാരണം ആക്ഷേപിക്കുന്നതാണെന്നും അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദുഷിച്ച മനുഷ്യന്മാർക്കും അടയാളം ഉണ്ടാവും, നല്ല മനുഷ്യന്മാർക്കും നാളെ മഹ്ശറയിൽ വരുന്ന സന്ദർഭത്തിൽ അടയാളമുണ്ടാകും. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നവൻ അടയാളമുള്ള ആളാണ്. അതുകൊണ്ട് ഒഴിവുള്ള സമയത്ത്, പെരുന്നാക്ക് ലീവുള്ള സമയത്തെങ്കിലും അവനാന്റെ നാട്ടിലെ പള്ളിക്ക് ഒരു ബാങ്ക് കൊടുക്കാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരത് ഒഴിവാക്കരുത്. ഒരു നല്ല അമല. ഇമാമ നിൽക്കുന്ന മനുഷ്യനേക്കാൾ പോരിശ ബാങ്ക് വിളിക്കുന്ന ആൾക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരിക്കലും ദറജ ഉയരുന്ന ഒരവസ്ഥയും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. വളു ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, വളു ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രണ്ട് കൈയും കണ്ണും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് പള്ളിയുടെ ഹൗലുൻ കരയിൽ എഴുതി വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക്കിന്റെ വെളുത്ത ബോർഡിൽ നീല കളറിൽ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുള്ള അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു اللهم اجعلني من التوابين واجعلني من المتطهرين എന്ന ദുആ നടത്തിയാൽ സ്വർഗത്തിന്റെ എട്ട് വാതിലുകൾ അവന് തുറക്കപ്പെടുന്നതാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഖാമാണത്. സ്വർഗത്തിന്റെ എട്ട് വാതില് തുറക്കുമെന്ന് പുണ്യനബി പറഞ്ഞ മനുഷ്യനാണ് സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. സ്വർഗാവകാശികൾക്ക് 120 അടയാളങ്ങൾ ഉണ്ടെന്നൊരിക്കൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോ പുറത്തു നിന്നിരുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാതിലിനുള്ളിലൂടെ ഇങ്ങനെ തലയിട്ടിട്ട് ഒരിക്കൽ നബിയോട് ചോദിച്ചുവത്രേ, അല്ലാഹുവിന്റെ റസൂലേ, ആ അടയാളങ്ങളിൽ ഏതെങ്കിലും സാധുവായ ഈ സിദ്ദീഖിനുണ്ടോ നബിയേ എന്ന് ചോദിച്ചപ്പോ അബൂബക്കറിന് സിദ്ദീഖ് ആ 120 അടയാളങ്ങളും നിങ്ങളിലുണ്ടെന്ന് ഷഫീഉൽ വറാ തഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വർഗാവകാശികളുടെ എല്ലാ അടയാളങ്ങളും ഒത്തുചേർന്ന സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഖാമാണ് സ്വർഗത്തിന്റെ എട്ട് വാതിലുകളും മലർക്കെ തുറന്നു വെച്ച് മാടി വിളിക്കുക എന്നത്. ഉദോഇന്റെ ശേഷം ഒരു ചെറിയ ദുആ നടത്തുന്നവന് ആ മഖാം ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ ഇബാദത്തുകളാണ് വലിയ വലിയ ദറജ കിട്ടുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, വളു ദായിമാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. എല്ലാവരും പഠിച്ച ഹദീസാണ്. ജിബ്രീൽ അലൈഹിസ്സലാം തൂവെള്ള വസ്ത്രം ധരിച്ച് നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരന്റെ രൂപത്തില്, ദിഹിയത്തുൽ ഖൽബി എന്ന സഹാബിയുടെ രൂപത്തില്, എന്നാൽ യാത്രക്കാരന്റെ അടയാളങ്ങളൊന്നും കാണാതെ നബി തങ്ങളുടെ അടുക്കൽ വന്ന് മുട്ടോട് മുട്ട് ചേർത്ത് വെച്ചിട്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് മൽ ഇഹ്സാനു യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലെ, ഇഹ്സാൻ എന്നാൽ എന്താകുന്നു? അതില് പറഞ്ഞു, അന്തഅബുദല്ലാഹ കഅന്നക തറാ ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ് അല്ലാഹുവിനെ നീ കാണുന്നത് പോലെ. യഥാർത്ഥത്തിൽ നീ അല്ലാഹുവിനെ കാണുന്നില്ല എന്നത് ശരിയാണ്, പക്ഷേ അല്ലാഹു നിന്നെ കാണുന്നു എന്ന വിചാരം നിനക്ക് വേണം. കാഴ്ചയുടെ ഒരു പ്രത്യേകതയാണ്, അങ്ങോട്ട് കണ്ടാലും ഇങ്ങോട്ട് കണ്ടാലും ഒരേ മാതിരിയാണ് എന്നുള്ളത്. പാണക്കാട്ടെ തങ്ങള് നമ്മൾ അങ്ങോട്ട് കാണുന്നതും പാണക്കാട്ടെ തങ്ങള് നമ്മൾ അങ്ങോട്ട് കാണുന്നതും ഒരേ മാതിരിയാണ്. ഒരു സ്വാലിഹായ മനുഷ്യനെ നമ്മൾ അങ്ങോട്ട് കാണുന്നതും ഒരു സ്വാലിഹായ മനുഷ്യൻ ഇങ്ങോട്ട് കാണുന്നതും ഒരുപോലെയാണ്. അതുകൊണ്ടാണ് പ്രസവിക്കപ്പെട്ട കുട്ടിയെ വേഗത്തിൽ എടുത്ത് ഉമ്മാക്ക് കാണിച്ചു കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ കുട്ടി ഉമ്മയെ നോക്കൂല, പക്ഷെ ഉമ്മ കുട്ടിയെ നോക്കിയാൽ മതി.
കാഴ്ചയുടെ ഒരു പ്രത്യേകതയാണ്. അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും നോക്കും വേണ്ട, ശരിക്കും നോട്ടത്തിൽ പെട്ടാ മതി. എങ്ങട്ടേലും നോക്കുമ്പോ അവിടെ നമ്മൾ ഉണ്ടായാ മതി. അതിനാണ് നോട്ടത്തിൽ പെടുക എന്ന് പറഞ്ഞത്. സ്വാലിഹായ ഒരു മനുഷ്യൻ നമ്മളെ നോക്കണം എന്നില്ല. മൂപ്പർ എങ്ങട്ടോ നോക്കിയപ്പോ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നോട്ടത്തിൽ പെട്ടാലും സലാമത്താകാൻ പറ്റുന്ന അള്ളാഹു അങ്ങനെ സ്വാലിഹീങ്ങളുടെ നോട്ടം കൊണ്ട് നമ്മളെ സലാമത്താക്കി തരട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഉണ്ണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾക്ക് ഇഹ്സാൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നത്. ദീനിന്റെ ഏത് കാര്യങ്ങളെയും മൂന്ന് തരത്തിൽ വിലയിരുത്താൻ വേണ്ടി പറ്റും. ഒന്ന് ഇസ്ലാമികമായ ഇബാദത്ത്, ഒന്ന് ഈമാനികമായ ഇബാദത്ത്, ഒന്ന് ഇഹ്സാനിയായ ഇബാദത്ത്. ഏതൊരു കാര്യം ഒരു മനുഷ്യന് നമ്മളിങ്ങനെ 10 റുപ്യ കൊടുക്കുകയാണെങ്കിൽ അത് ഈമാന്റെ അവസ്ഥയിലുണ്ട്, ഇസ്ലാമിന്റെ അവസ്ഥയിലുണ്ട്, ഇഹ്സാനിന്റെ അവസ്ഥയിലുണ്ട്. ഒരു മനുഷ്യന്റെ ഇബാദത്തിൽ അവന്റെ ശരീരം പങ്കുചേർന്നതിനാണ് ഇസ്ലാമികമായ ഇബാദത്ത് എന്ന് പറഞ്ഞത്. നമ്മൾ നിസ്കരിക്കുകയാണ്, തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ചില പ്രത്യേക വാക്കുകളും പ്രവൃത്തികളും ഉണ്ടായാൽ നിസ്കാരമായി. അതിൽ അവന്റെ മനസ്സും കൂടി പങ്കുചേർന്നാൽ ഈമാനിയായ നിസ്കാരമായി. അതിൽ അവന്റെ റൂഹ് കൂടി പങ്കുചേരുമ്പോഴാണ് ഇഹ്സാനിയായ നിസ്കാരമാകുന്നത്. നമ്മുടെ ഇബാദത്തുകളിൽ പലപ്പോഴും നമ്മളുടെ റൂഹ് പങ്കുചേരുന്നില്ല എന്നത് വലിയൊരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മൂന്ന് തലങ്ങളിലും നിന്നുകൊണ്ടുള്ള ഇബാദത്തിന് നമുക്ക് സാധ്യമാവണം. സുന്നത്തുകൾ ധാരാളമായി അധികരിപ്പിക്കുന്നവരായിരിക്കണം. അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു തആല ഫറള് നിസ്കരിക്കാൻ പറയുന്നതിന്റെ മുമ്പ് നിസ്കരിക്കാൻ പറഞ്ഞൊരു നിസ്കാരമാണ് തഹജ്ജു നിസ്കാരം. നുബുവത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ ഇറങ്ങിയ ആയത്തിൽ തന്നെ തഹജ്ജു നിസ്കരിക്കാൻ പറയുന്നുണ്ട്. യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് അലൈഹി ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല. നബിയെ, നിങ്ങൾ രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം. സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് ഒരു 2.5 റക്അത്ത് നിസ്കരിച്ചാൽ തഹജ്ജുദായി. ജീവിതത്തിന് വലിയ മാറ്റം വരും ആ 2 നിസ്കാരം കൊണ്ട്. ഒരു 2.5 റക്അത്ത് സുബഹിന്റെ മുമ്പ് നിസ്കരിച്ചാല് ജീവിതത്തിന്റെ ക്രമം തന്നെ മാറി വരുന്നത് നമുക്ക് ശരിക്കും അനുഭവിക്കാൻ പറ്റും. ദാഇമായി കൊണ്ട് നടക്കണ ഒരു കാര്യം ഒഴിവാക്കാൻ പറ്റൂല. ഒരു ദിവസം തഹജ്ജുദ് പോകണം, ഒഴിവാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അത ഒഴിവായാല് ദുഹറിന്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിച്ചാലേ നമുക്കത് പരിഹരിക്കാൻ പറ്റും. ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ദായിമായി ചെയ്യുന്ന എല്ലാ അമാലുകളും കലാ വീട്ടുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് വരണം. എല്ലാ ദിവസവും ഒരല്പം ഖുർആൻ പാരായണം ചെയ്യണം. എല്ലാ ദിവസവും ഒരല്പം ഖുർആൻ പാരായണം ചെയ്യണം. ഖുർആൻ നമ്മുടെ നിയമസംഹിതയാണ്, ഭരണഘടനയാണ്. ഖുർആൻ ഓതാത്ത മനുഷ്യന് ഒരു പ്രകാശവും ഉണ്ടാവില്ല, ഒരു പ്രകാശവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഖുർആൻ ഓതുന്നവരായി നമ്മൾ മാറണം. എല്ലാ ദിവസവും ഒരു പേജെങ്കിലും വറത്തിലിൽ ഖുർആന തർതീല, ക്രമപ്രകാരം ഓതണം. ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു പരിപാടിയുണ്ട്, ഖുർആൻ ഓതാൻ പറഞ്ഞില്ല, അപ്പൊ അന്ന് എന്നു യാസീൻ ആയിക്കോട്ടെ എന്ന്. അതിന് കുഴപ്പമില്ല. പക്ഷെ ഈ ഖുർആൻ ഓത്ത് അങ്ങനെയല്ല. എന്നും യാസീൻ ഓതണം, എന്നും തബാറക്ക് ഓതണം, എന്നും സൂറത്തുൽ വാഖിഅ ഓതണം, അതൊക്കെ വേണ്ട തന്നെ, അതൊക്കെ വേണ്ട തന്നെ. എല്ലാവർക്കും ഇപ്പൊ തണ്ടൽ വേദനയാണ് ഏറ്റവും വലിയ പ്രശ്നം, ഊരവേദനയാണ് എല്ലാവർക്കും. ഒരിക്കലും ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ വീട്ടിലത്തെ ജോലികളൊക്കെ ചെയ്തിട്ട് ആസുങ്കല്ല് പിടിച്ചിട്ട് കൈയൊക്കെ പൊട്ടി മുറിയായിട്ട് ഒരിക്കൽ അള്ളാൻ റസൂലിന്റെ അടുക്കൽ ചെന്നു, നബിയെ കൈയൊക്കെ പൊട്ടി മുറിയായിട്ടുണ്ട്, അതുകൊണ്ട് വനീമത്ത് സ്വത്തോ ഫൈഉ സ്വത്തോ വന്നതിൽ നിന്ന് ഒരടിമ സ്ത്രീയെ എനിക്ക് വീട്ടിൽ ജോലി ചെയ്യാൻ വേണ്ടി ആക്കിത്തരണം നബിയെ എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ അന്ന് വീട്ടിലില്ല, ആയിഷാബിയാവുന്ന ഇളയമാനെ പറഞ്ഞേൽപ്പിച്ചതാണ്. നബി തങ്ങൾ വന്നപ്പോ ഇളയമ പറഞ്ഞു, പിന്നെ ആയിഷ മോള് ഫാത്തിമ മോള് വന്നിരുന്നു, ഒരു അടിമ സ്ത്രീനെ വീട്ടിലെ ജോലിക്കാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞപ്പോ ആ കൈസിന ഒരുങ്ങി കുപ്പായ അങ്ങനെ തന്നെ ഇട്ടിട്ട് നബി തങ്ങൾ ഇങ്ങനെ പോയി ഫാത്തിമ ബിവിന്റെ വീട്ടിക്ക്. സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും ഫാത്തിമ ബിവിയും ഉറങ്ങാൻ ഒരുങ്ങുകയാണ്. അവരുടെ തലപ്പാവിൽ, തലക്ക് മുകളിൽ വന്നിരുന്നിട്ട് പറഞ്ഞു, ഫാത്തിമ നീ വന്നിരുന്നു എന്നും വീട്ടു ജോലിക്ക് ഒരടിമ സ്ത്രീയെ ആവശ്യപ്പെട്ടിരുന്നു എന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. മോളെ, നിനക്ക് അതിനേക്കാൾ ഖൈറായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ, അതിനേക്കാൾ ഖൈറായ ഒരു കാര്യം പറഞ്ഞു തരട്ടെ.
നീ കിടന്നുറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് ചെന്നാൽ സുബ്ഹാനല്ലാഹ് 33ഉം അൽഹംദുലില്ലാഹ് 33ഉം അല്ലാഹു അക്ബർ 34ഉം ചൊല്ലിക്ക മോളെ. ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ഉറപ്പിച്ചു പറയാണ്, ഏതെങ്കിലും ഒരാണ്, ഏതെങ്കിലും ഒരു പെണ്ണ്, ഏതെങ്കിലും ഒരു കുടുംബം കിടന്നുറങ്ങാൻ ചെല്ലുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് 33ഉം അൽഹംദുലില്ലാഹ് 33ഉം അല്ലാഹു അക്ബർ 34ഉം ചൊല്ലിയാൽ ആ വീട്ടിൽ വീട്ടുജോലിക്ക് ആളെ നിയമിക്കേണ്ടി വരില്ല. ഇത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ യുഹ. വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലാതെ ഒന്നും സംസാരിക്കാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അതും സ്വന്തം മകൾക്ക് കൊടുത്ത നസീഹത്താണ്. വീട്ടുജോലി ചെയ്യാൻ കഴിയാതെ വന്നുകൊണ്ട് പരാതി പറഞ്ഞ സമയത്ത് നബി തങ്ങൾ കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശം, നമുക്ക് എന്തിനൊക്കെ സമയമുണ്ടായാലും ഉറങ്ങാൻ ചെന്നാൽ ഒരു നേരം വെക്കലാണ്, വേഗമാണ് കിടക്കും, നമ്മൾക്കൊന്നും ചെല്ലാൻ ഏറിയ ഒരു ആയത്തിൽ കുറിച്ച് അത് ഉറക്കത്തിൽ സ്വപ്നം കണ്ട് പേടിയാകുന്നതുകൊണ്ട് നമ്മൾ ശീലായതാണ്. ആ സ്വപ്നം ഇല്ലായിരുന്നെങ്കിൽ ആയത്തിൽ കുറിച്ച് ഉണ്ടാവുമായിരുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ചില കർമ്മങ്ങൾ, ഒരു മനുഷ്യൻ എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ മരിക്കുന്നതാണ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പരിശീലിക്കുന്നത് ഉറങ്ങാനാണ്. അതുകൊണ്ട് എങ്ങനെയാണോ ഉറങ്ങണത് അങ്ങനെ മരിക്കുക. നന്നായിട്ട് ഒതു ചെയ്ത് ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ റബ്ബിൽ ഫലഖും ഖുൽ റബ്ബിൻ നാസ് ഓതിയിട്ട് കയ്യിൽ ഊതിയിട്ട് തല മുതൽ കാല് വരെ തടഞ്ഞ് വീണ്ടും ഫാത്തിഹ ഓതി ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ റബ്ബിൽ ഫലഖ് ഖുൽ റബ്ബിൻ നാസ് ഊതിയിട്ട് തല മുതൽ കാല് വരെ തടഞ്ഞ് മൂന്നാം പ്രാവശ്യവും ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ റബ്ബിൽ ഫലഖ് ഖുൽ റബ്ബിൻ നാസ് ഓതിയിട്ട് കയ്യിൽ ഊതി തടഞ്ഞ് സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാഹ് 33 അല്ലാഹു അക്ബർ 34 ചൊല്ലിയിട്ട് ബിസ്മിക റബ്ബി വലാദ് ജംബി വബിക റഫഹു ഇൻ അംസക്ത നഫ്സി ഫൈൻ അർസൽതഹ ഫഹ്ഫദ്ഹ ബിമാ തഹ്ഫദ് ബി ഇബാദക സ്വാലിഹീൻ ചൊല്ലിയിട്ട് വലത് ഭാഗം ചെറിഞ്ഞു കിടന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ കണ്ട് ഉറങ്ങിയാല് അങ്ങനെയാണ് മരിക്കാം. എങ്ങനെയാണോ ഉറങ്ങുന്നത്, അല്ല എല്ലാറ്റും നമുക്ക് സമയമുണ്ട്, ഉറങ്ങാൻ ചെന്നാൽ വല്ല കഴുങ്ങും വെട്ടിരുന്നത് പോലെ ഒരൊറ്റ വിഗ്ഗലാണെങ്കിൽ അങ്ങനെ തന്നെയാണ് മരിക്കും. അള്ളാഹു ആക്കട്ടെ. ഒരു മനുഷ്യന് അള്ളാഹു തല കൊടുക്കണ ഏറ്റവും വലിയൊരു നിയമത്ത് മരിക്കണേന് മുമ്പ് ഞാൻ മരിക്കുകയാണല്ലോ റബ്ബേ എന്ന് തോന്നലാണ് എന്നാ. അള്ളാഹു ഒരു മനുഷ്യന് കൊടുക്കണ ഏറ്റവും വലിയൊരു നിയമത്താണ് മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിക്കുകയാണ് എന്ന് മനസ്സിലാവല്. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാവൽ ചോദിക്കുന്നത്. അള്ളാഹു നമുക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. മുഅ്മിനായ മനുഷ്യൻ ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യുന്നത് ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 80 വയസ്സായ ഒരാൾക്കും 85 വയസ്സായ ഒരാൾക്കും ഒരേപോലെ ഈമാൻ ഉണ്ടായാൽ പോരാ. ഒരു കൊല്ലം ഏറെ കിട്ടിയാൽ ഒരു കൊല്ലത്തെ ഈമാൻ കൂടണം. എല്ലാ റബീഉല്ലവല് മാസമായാലും അതിൻ്റെ മുന്നൊരു മാസം റബീഉല്ലവലിന്റെ ശേഷം ഒരു മാസം നമ്മൾ മദ്ഹു നബി പറയാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര കാലം നമ്മൾ കേട്ടു, കേട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഉണ്ണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി എത്രത്തോളം മാറിയിട്ടുണ്ട് എന്നതാണ് പരിശോധിക്കേണ്ട കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊട്ടിച്ചിരിക്കാറുണ്ടായിരുന്നില്ല എന്ന് ഇത്രയും കാലം കേട്ടിട്ട് പിന്നെ നമ്മൾ പൊട്ടിച്ചിരിക്കുകയാണെങ്കിൽ നബി തങ്ങൾ നമ്മുടെ മാതൃകയാകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂൽ തലപ്പാവ് ധരിച്ചിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. നന്നായി കുളിച്ച് എണ്ണ തേച്ച് വാർന്നിട്ട് തൊപ്പി ധരിച്ച് അതിന്റെ മേലെ തലപ്പാവ് ധരിക്കുന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി. ആ തലപ്പാവിന് ഒരു ചെറിയ വാലും ബാക്കിലേക്ക് ഉണ്ടായിരുന്നു. അതിനൊരു വാലുണ്ട്, അത് ആവശ്യ സമയത്ത് പുറത്തേക്ക് വരും. അപ്പോ അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി. നമ്മൾ ഇത്തിബാ ഇങ്ങനെ വളരെ നഫ്സാണ് നബി തങ്ങൾ തലമറിച്ചിരുന്നു എന്നുള്ള കാര്യം, അള്ളാഹുവിന്റെ റസൂല് താടി വളർത്തിയിരുന്നു എന്നുള്ളത് ഹദീസിൽ വളരെ നഫ്സാണ്, ഒരു തർക്കവുമില്ല. എന്നാല് ഇടക്കൊക്കെ നബി തങ്ങൾ തൊപ്പി ധരിക്കുന്ന ശീലവും ഉണ്ടായിരുന്നു. ഇടക്കൊക്കെ, സ്ഥിരമായി തൊപ്പിയല്ല, ഇടക്ക് തൊപ്പി ധരിക്കുന്ന ശീലം നബി തങ്ങൾക്കുണ്ടായിരുന്നു.
തലപ്പാവിന്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്. ഒരു നിസ്കാരത്തിന് ജമാഅത്തായിട്ട് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ 24 ഇരട്ടി കൂലിട്ടും, തല മറച്ച് നിസ്കരിച്ചാൽ 25 ഇരട്ടി കൂലി കിട്ടും. ഹദീസിൽ വന്നതാ. ഒന്നുമില്ല, നമ്മളെ പള്ളിക്ക് കയറി ചെല്ലുന്ന സമയത്ത് ആ കോൺക്രീറ്റ് തൂണിന്റെ താഴെ പ്ലാസ്റ്റിക്കിന്റെ ഒരു കൊട്ടയിൽ തല കൗത്താൻ വേണ്ടി കുറെ തൊപ്പി വെച്ചിട്ടുണ്ടാവും. അതൊന്നും എടുത്തുങ്ങാണ്ട് തല കൗത്തിയാൽ 25 നിസ്കാരമായി. അത് ജുമയാണെങ്കിലോ 70 ജുമയുടെ കൂലിയാണ് തലമുറച്ചുകൊണ്ടുള്ള ഒരു ജുമയ്ക്ക്. എന്തിനാ നമ്മൾ വെറുതെ കിട്ടുന്ന കൂലി കളയുന്നത്? 2500 റുപ്യക്കും 3000 റുപ്യക്കും ഷർട്ട് വാങ്ങുമ്പോ മരിച്ചോടത്ത് യാസീൻ ഓതുമ്പോ ഒന്ന് തലയിലിടാൻ 10 റുപ്യന്റെ ഒരു ടവൽ മറന്ന് നമ്മൾ പോന്നാല് പിന്നെ എന്ത് മാറ്റാ നമ്മുടെ ജീവിതത്തിലുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് SKSO പ്രവർത്തകർ ഒരു തൊപ്പിയെങ്കിലും ഇടുന്ന ആൾക്കാരായിട്ട് മാറണം. കെട്ടിന്റെ സുന്നത്തുണ്ട് തൊപ്പിയിലെന്ന് ബിഗിയത്ത് 3ാം ഭാഗമിൽ പറയുന്ന് ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ 3, അത് 3 സൈസിൽ ഉള്ളതായി പറയുന്ന്. തൊപ്പിയുള്ള ആൾക്കാർക്കൊക്കെ 3 തൊപ്പി വേണം. അപ്പൊ നിയ്യത്തും വേണന്ത്, അല്ലാഹുവിന്റെ റസൂലിന് 3 തൊപ്പി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് 3 തൊപ്പി ഉള്ളത് എന്നൊക്കെ നിയ്യത്തിനനുസരിച്ചാ കൂലി. അതുകൊണ്ട് എല്ലാവർക്കും 3 തൊപ്പി വേണം. സ്ഥിരം തൊപ്പിയാവരുത്, ഇടക്കൊക്കെ ഒന്ന് തലകെട്ടും വേണം. തവ്വലോണ്ട് കെട്ടിയാലും തലകെട്ടിന്റെ കൂലി കിട്ടും. കെട്ടായിരിക്കണം എന്ന് മാത്രം, തവ്വലോട് കെട്ടിയാലും മതി എന്നാലും കിട്ടും. എന്തിനാ നമ്മൾ കൂലി കിട്ടുന്ന കാര്യങ്ങൾ കളയണത്? ഒരാവശ്യമില്ല. ഏതായാലും നമ്മൾ തുണിങ്കുപ്പായി എടുക്കണം. അത് വെള്ളയാണെങ്കിൽ സുന്നത്താൻ. ഇൽബസു മിൻ സിയാബികുമുൽ ബയാള വകഫിനു ഫിഹാ മൗതാകും ഹബീബനാ റസൂലുള്ളാഹി. നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് വെള്ളവസ്ത്രം ധരിക്കുകയും നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ അതിൽ കഫൻ ചെയ്യുകയും ചെയ്യണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മൾ ഷർട്ട് ധരിക്കുന്നുണ്ട്, അത് വെള്ളയാണെങ്കിൽ കൂലി കൂടുതൽ കിട്ടും. അതുകൊണ്ട് എല്ലാവർക്കും തൊപ്പി വേണം, എല്ലാവർക്കും വെള്ളക്കുപ്പായം വേണം. നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് വെള്ള ധരിക്കുക എന്നാണ്. ഇൽബസു മിൻ സിയാബിക്കും അൽ ബയാള, നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് വെള്ള ധരിക്കുക എന്ന് പറയുമ്പോ വെള്ളമല്ലാത്തതും അതിലുണ്ട് എന്നർത്ഥം. അപ്പൊ വെള്ളമല്ലാത്തതും ഉണ്ടാവാം ഇടക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. സ്ഥിരമായി ധരിക്കേണ്ടത് വെള്ള, മറ്റേത് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട്. വെള്ളമല്ലാത്തത് ഉണ്ടാവണേന് കുഴപ്പമില്ല. സ്ഥിരം ധരിക്കുന്നത് വെള്ളവസ്ത്രമായിരിക്കണം, സുന്നത്താന്നുള്ള നിയ്യത്തും ചെയ്യണം. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു അല്പം ഒരു മുടിനാരീഴ വ്യത്യാസമില്ലാതെ നബി തങ്ങളെ പിന്തുടരുകയും അനുധാവനം ചെയ്യുകയും വേണം. അമ്പുറത്തുനിന്നോ പുത്തൻ പള്ളിയെന്നോ അല്ലെങ്കിൽ വേറെ എവിടുന്നേലും നമ്മൾ തൊപ്പി വാങ്ങുമ്പോ ഒരു തൊപ്പി വാങ്ങരുത്, പാകമുള്ളത് നോക്കിയിട്ട് 3 എണ്ണം വാങ്ങണം. കാരണം നബി തങ്ങൾക്ക് തൊപ്പി 3 എണ്ണം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ 3, അത് 3 സൈസിൽ ഉള്ളതായി പറയുന്നു. നമുക്കുള്ള വേഷവിധാനമിൽ നബിയല്ലേ വർദ്ധിച്ച മാതൃക എന്നതും മറക്കല്ലേ. യാ റബ്ബി, മുസ്ലിം വേഷമിൽ സംതൃപ്തിത അനുകരണവും അതിനോടു തന്നൊപ്പിച്ചുതാ. ഗുണം ചെയ്യണേ നബിക്ക് എപ്പോഴും നീ കോനേ, അസ്ഹാബിനും പിന്നാലിനും റഹ്മാനേ. അതുകൊണ്ട് സുന്നത്തുകൾ നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം. ഏതൊരു വിഷയമാണെങ്കിലും സംസാരിക്കണം നമ്മൾ നിൽക്ക. അള്ളാഹുവിന്റെ റസൂലിന്റെ സംസാരത്തെ കുറിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട്, കാന കലാമൻ ഫസ്ലൻ യഫ്ഹമുഹു കുല്ലു മൻ യസ്മഉഹു. നബിതങ്ങളുടെ സംസാരം വിട്ടുപിരിഞ്ഞ സംസാരമായിരുന്നെന്നും കേൾക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലായിരുന്നു എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. നമ്മൾ ശ്രമിച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മളാരും ജന്മന ഇതേമാതിരി വർത്തമാനം പറഞ്ഞിട്ട് വന്നതല്ലോ. വർത്തമാനം പറയാൻ നമ്മൾ പഠിച്ചതാണ്, വർത്തമാനം സംസാരിക്കാൻ നമ്മൾ പഠിച്ചതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരവയവും സംസാരിക്കാനുള്ളതല്ല എന്നാണ്. ഇപ്പൊ ചുണ്ട് അത് സംസാരിക്കാനുള്ളതല്ല, അത് വായ അടച്ചൊക്കെ ഉള്ളതാ.
നാവ് അത് സംസാരിക്കാനുള്ളതല്ല, അത് രുചി അറിയാനുള്ളതാ. പല്ല് അത് സംസാരിക്കാനുള്ളതല്ല, അത് ഭക്ഷണം കടിച്ച് കോഴിന്റെ കാല് ഇങ്ങനെ കടിച്ചു മുടിക്കാനുള്ള സാധനമാണ് പല്ല്. നമ്മളെ തൊണ്ട, തൊണ്ട വായു വെള്ളം ഭക്ഷണം എന്നിവ വേർതിരിച്ചു വിടാനുള്ള സംവിധാനമാണ്. നമുക്ക് സംസാരിക്കണമെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ വായു ആവശ്യമാണ്. ആമാശയം സംസാരിക്കാനുള്ളതല്ലോ. നമ്മൾ നിലവിൽ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഒന്നും സംസാരിക്കാനുള്ളതല്ല. അത് നമ്മൾ പഠിച്ചതാണ്, അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. അള്ളാഹുവിന്റെ റസൂലിന്റെ സംസാരം കാന കലാമൻ ഫസ്ലൻ യഫ്ഹമുഹു കുല്ലു മൻ യസ്മഉ. ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ സംസാരത്തെ ഇങ്ങനെ ഒരാൾ എണ്ണാൻ തുടങ്ങിയാൽ ഇങ്ങനെ ഓരോ വാക്ക് ഇങ്ങനെ പറയുമ്പോ എണ്ണാൻ പറ്റും. അതേമാതിരി സംസാരിയിരുന്നു പറയുമ്പോ ഇങ്ങനെ എണ്ണ, അതാ 1, 2, 3 അങ്ങനെ എണ്ണാമായിരുന്നു. അങ്ങനെ വിട്ടുപിരിഞ്ഞ സംസാരമായിരുന്നു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നത്. യാത്രയിലും അല്ലാത്തപ്പോഴും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിവാക്കാത്ത നിസ്കാരമാണ് റവാത്തിബ് സുന്നത്ത് എന്ന് പറഞ്ഞത്. ഫർള് നിസ്കാരത്തിന്റെ മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരം. ഫർള് നിസ്കാരങ്ങളിലെ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ളതാണ് റവാത്തിബ് സുന്നത്ത്. അതുകൊണ്ട് റവാത്തിബ് സുന്നത്ത് എല്ലാവരും ശീലാക്കണം. ധൃതി പിടിച്ചെടുക്കലും പോവുകയാണ്. ളുഹുർ നിസ്കരിച്ച് സുന്നത്തിനുള്ള നേരം കിട്ടിയില്ല, രാത്രി ഉറങ്ങണേന്റെ മുമ്പ് അത് നിസ്കരിച്ചിട്ട് വേണം ഉറങ്ങാൻ. രാത്രി ഉറങ്ങണേന്റെ മുമ്പ് അത് നിസ്കരിച്ചിട്ട് വേണം ഉറങ്ങാന്. അങ്ങനെ ശീലാക്കിയാല് പിന്നെ നമ്മൾ ഏതായാലും ഇപ്പൊ രാത്രി ഉറങ്ങണേന്റെ മുമ്പ് നിസ്കരിച്ചേണ്ടി വരും. എന്നാ അപ്പൊ തന്നെ നിസ്കരിച്ചാന്ന് തീരുമാനിച്ചാൽ അപ്പൊ തന്നെ നിസ്കരിച്ചോളും. നമ്മളെ ശീലത്തിനനുസരിച്ചാണ് ഓരോ കാര്യം. ഒഴിവാക്കൂലാന്ന് ഏതാരാണ്ട് ഉറപ്പിച്ചാല് പിന്നെ ഏതായാലും അപ്പൊ തന്നെ നിസ്കരിക്കാൻ നമുക്ക് തോന്നും. അങ്ങനെയാണ് ഓരോ കാര്യം നമ്മൾ ശീലമാക്കുന്നതിനനുസരിച്ചാണ്. ഷാഫിഈ മദ്ഹബിൽ വിത്ർ നിസ്കാരം എന്ന് പറയുന്നത് സുന്നത്തുൻ മുഅക്കദയാണ്, എന്നാൽ മറ്റു മദ്ഹബുകളിൽ അത് വാജിബാണ്. അതുകൊണ്ട് ഒരു റക്കായത്തെങ്കിലും വിത്ർ നിസ്കരിക്കുന്നവരാവണം നമ്മള്. എന്നും ഒരു റക്കായത്ത് എന്നുള്ളതൊരു നല്ല രീതിയല്ല. അപ്പൊ ഇടക്കൊക്കെ ഒരു 3 നിസ്കരിക്കണം. നല്ലോണം ഒഴിവുള്ള സമയത്ത് ഒരു 5, 7, 9, 11 സ്ഥിരമായിട്ട് ഒരേ എണ്ണം പിടിക്കാതിരിക്കുക. അധികം 3 നിസ്കരിക്കുക. അത്യാവശ്യമുള്ളപ്പോ ഓരോന്ന് നിസ്കരിക്കുക. ഒഴിവുള്ള സമയത്ത് കൂട്ടിയിട്ട് 11 വരെ ഇടക്കൊക്കെ നിസ്കരിക്കാൻ ശ്രമിക്കുക. അൽവിത്തുറു ഹഖുൻ വാജിബുൻ എന്നാണ്. വിത്ർ എന്നത് ഹഖും വാജിബുമാണെന്ന് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ വിത്റുന യുഹിബ്ബുൽ വിത്ര. അല്ലാഹു വിത്റും അവൻ വിത്റിനെ ഇഷ്ടപ്പെടുന്നവനുമാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. ളുഹാ നിസ്കാരം വലിയ നേട്ടമുണ്ടാക്കും. ളുഹാ നിസ്കാരം വലിയ നേട്ടമുണ്ടാക്കുന്നതാണ്. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് എന്തായാലും ഒരു വൈക്ക് ഇറങ്ങുമ്പോൾ 9 മണി, 9:30, 10 മണിയൊക്കെ ആവും. ആ സമയത്ത് ഒന്നും ഒതുണ്ടാക്കിയിട്ട് 1, 2 നിസ്കരിച്ചാണ്ട് ഇറങ്ങാം. വലിയ ഐശ്വര്യമായിരിക്കും, അതിന് വലിയ ഐശ്വര്യമാണ്. ളുഹാ നിസ്കാരം എന്ന് പറഞ്ഞത് ശരിക്കും അതൊരു നേരമല്ലാത്ത നേരാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ഒതു ചെയ്ത് നിസ്കരിക്കാൻ തയ്യാറാകുക എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിന് അത് വർദ്ധിച്ച മാറ്റം തരുന്ന ഒരു കാര്യമാണ്. 2 നിസ്കരിച്ചാൽ മതി. ളുഹ എന്നു 2 ഇടക്ക് 4 8 വരെ ളുഹാ നിസ്കാരം നിർവഹിക്കാം. 2, 4, 6, 8 വരെ ളുഹാ നിസ്കാരം നിർവഹിക്കാം. എന്നു 8 വേണമെന്നില്ല, 4 നിസ്കരിക്കാൽ മതി, ഒഴിവില്ലെങ്കിൽ 2 നിസ്കരിച്ചാൽ മതി. പക്ഷെ ആ ഒരു ക്രമം നമ്മൾ ഒഴിവാക്കരുത്. അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വളരെ ചുരുങ്ങിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഫർള് നിസ്കാരത്തിന്റെ മുമ്പും ശേഷമുള്ള ഒരു 10 റവാത്തിബ് ആരും ഒഴിവാക്കരുത്. ഒരു 2 ളുഹാ നിസ്കരിക്കുക, 1 അല്ലെങ്കിൽ 3 വിത്ർ നിസ്കരിക്കുക. ഇത്രയും കാര്യങ്ങളിൽ ഒരു മനുഷ്യൻ ശ്രദ്ധിച്ചാൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവൻ വലിയ ശ്രദ്ധ ഉള്ളവനായിത്തീരും. നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവൻ വലിയ ശ്രദ്ധയുള്ളവനായിത്തീരും. ചെറിയ ചെറിയ ഇബാദത്തുകൾ മനുഷ്യന് വലിയ വലിയ ദറജ വാങ്ങിത്തരും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചെറിയ ചെറിയ ഇബാദത്തുകൾ സ്വർഗത്തിൽ വലിയ ബാബുല്ലുഹ എന്ന പേരായിട്ടൊരു വാതിൽ തന്നെ സ്വർഗത്തിനുണ്ട്. സ്വർഗത്തിന്റെ ഒരു വാതിലിന്റെ പേര് ബാബുല്ലുഹ എന്നാണ്. ലുഹ നിസ്കരിക്കുന്നവർക്ക് കടന്നു പോവാനുള്ള വാതിൽ എന്ന് പറഞ്ഞിട്ടൊരു വാതിൽ തന്നെ സ്വർഗത്തിനുണ്ട്. അതുകൊണ്ട്
അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന വഴി നമ്മൾ ശരിക്കും അനുധാവനം ചെയ്യണം. അവിടത്തെ നമ്മൾ എല്ലാ നിലയിലും പിന്തുടരണം. നബി തങ്ങളെ പിന്തുടർന്നവരാണ് ഈമാനിൽ വർധനവുള്ള മനുഷ്യന്മാർ എന്ന് പറയുന്നത്. കാമിലായ ഈമാന്റെ ഉദാഹരണമാണ് സയ്യിദനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ അങ്ങനെ ഇഞ്ചോട് ഇഞ്ച് പിന്തുടർന്നിരുന്നു എന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പ്രത്യേകതയാണ്. കാമിലായ ഈമാന്റെ ഉദാഹരണമാണ് സയ്യിദനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. നടത്തത്തിൽ വരെ നബി തങ്ങളെ അനുകരിച്ചിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ നടക്കണ അതേമാതിരി നടക്കാൻ ശ്രമിച്ചിരുന്ന ആള്. നടന്നു പോകുമ്പോ നബി തങ്ങൾ തല താത്തുന്നത് കണ്ട സ്ഥലത്ത് എത്തിയാൽ തലാത്തും. ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു സ്ഥലത്തെത്തേക്ക് ഇങ്ങനെ തല താത്തിയിട്ട് പോയി. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന സഹാബികൾ ചോദിച്ചു, അല്ലയോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, നിങ്ങൾ എന്തിനാ തല താത്തിയെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, പണ്ടൊരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇതുവഴി നടന്നു വന്നപ്പോ ഇവിടെ എത്തിയപ്പോ നബി തങ്ങൾ ഒന്ന് തല താത്തിയിട്ടുണ്ട്. ഒരു മരത്തിന്റെ കൊമ്പ് ഇങ്ങോട്ട് ചാഞ്ഞു നിന്നിരുന്നു. അപ്പൊ ആ മരക്കൊമ്പിൽ തല തട്ടാതിരിക്കാൻ വേണ്ടി നബി തങ്ങൾ തല താഴ്ത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ അവിടെ മരക്കൊമ്പുമില്ല, അന്ന് വന്നത് ഒട്ടകപ്പുറത്തായിരുന്നു, ഒട്ടകുമില്ല. എന്നാലും നബി ഇവിടെ തല താത്തിയില്ലേ, അതുകൊണ്ട് അവിടെ എത്തുമ്പോ ഒന്ന് തല താത്തുക എന്ന് സ്വീകരിച്ച അങ്ങനെയുള്ള സഹാബത്ത്, അതാണ് സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ മുത്തബിഉ സുന്ന എന്ന പേരിൽ പ്രസിദ്ധനായ മനുഷ്യനാണ്. അതുകൊണ്ട് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്താഅത്തിനപ്പുറം നമ്മൾ ഇത്തിബാ ചെയ്യണം. എങ്ങനെയൊക്കെ നബി തങ്ങൾ ചെയ്തോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം, ആ ശ്രമത്തെയാണ് ഇത്തിബാ എന്ന് പറയുന്നത്. നമ്മുടെ നടപ്പിലും നമ്മുടെ ഇരിപ്പിലും 10 കാര്യങ്ങൾ ഫിത്രത്തിന്റെ ഭാഗമായി, പ്രകൃതിയുടെ ഭാഗമായി പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയിട്ടുണ്ട്. നഖം മുറിക്കുക എന്ന് പറഞ്ഞത് വളരെ ശക്തമായൊരു സുന്നത്താണ്. നഖം മുറിക്കാത്തവന് ഉമ്മയോട് ദേഷ്യം വരുന്നതാണ് സൈക്കോളജി പറയണത്. നഖം മുറിക്കാത്ത മനുഷ്യന്മാരെ നോക്കിയാൽ ഓനോന്റെ ഉമ്മയും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നതാണ്. അതൊരു വലിയ പൈശാചികമായ സ്വഭാവമാണ്. നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട് പുതിയാപ്പിള വന്നിരിക്കുന്ന സമയത്ത് വരെ പുതിയാപ്പിള നഖം മുറിക്കാത്തത് എന്തിനാ പിന്നെ മനുഷ്യനെ പറ്റുക? മനുഷ്യന്റെ 10 പ്രകൃതങ്ങളിൽപ്പെട്ട ഒന്നാണ് നഖം മുറിക്കൽ. മനുഷ്യന്റെ 10 പ്രകൃതം എന്ന് പറഞ്ഞാല് നഖം മുറിക്കാത്ത മനുഷ്യനല്ല എന്നല്ലേ ഇന്ന് മനസ്സിലാണ്. അതുകൊണ്ട് ശീലങ്ങൾ നമ്മൾ ഇസ്ലാമിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതികൾക്കും ഒപ്പിച്ച് മാറ്റി എഴുതാൻ ശ്രമിക്കണം. ശ്രമിച്ചാ നടക്കാത്ത ഒരു കാര്യമില്ല, ശ്രമിക്കാതിരിക്കുന്നു എന്നതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് ഇത്തിബാ ഇനി നമ്മൾ തയ്യാറാവുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വാലിഹായ സൽക്രമമായി കബൂൽ ചെയ്യട്ടെ. എന്റെ സമയം അവസാനിച്ചു. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.